ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ആയിട്ട് ഒരു എന്താ മാങ്ങയുടെ ചാറ് കൊണ്ട് മാങ്ങ ഹൽവ, എന്താണ് മാങ്ങ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നേ. അപ്പൊ അമ്മ അതിനുവേണ്ടി മാങ്ങയുടെ ചാറൊക്കെ നേരത്തെ എടുത്ത് വെച്ചേക്കാണ്. നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാവും. അമ്മയോട് തന്നെ ചോദിക്കാം മാങ്ങയുടെ ഹൽവ എങ്ങനെ ഉണ്ടാവും. ഇവിടെ ഉള്ള നേരത്തെ അതിനൊക്കെ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം. ഇത് തിന്നുന്ന മാങ്ങയല്ല കേട്ടോ, ഈ നാടൻ മാങ്ങയില്ലേ നമ്മള് പിഴിങ്ങൊക്കെ എടുക്കുന്ന കറി വെക്കുന്നേ, ആ മാങ്ങയുടെ ചാറെടുത്ത് വെച്ചിരുന്നതാണേ. അതുകൊണ്ട് നമുക്കൊന്ന് ഹൽവ ഉണ്ടാക്കി നോക്കാം. ചൂടുണ്ടോ? എത്ര മാങ്ങ ഉണ്ടോ? മാങ്ങ പിഴിഞ്ഞ് ഒരു ചരുവ് നിറച്ചു വെച്ചേ. ഇവരെല്ലാരും കൂടെ ജ്യൂസ് ഉണ്ടാക്കിയതങ്ങ് കുടിച്ചു, ബാക്കി വന്നത് എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കി ഇരിക്കുന്ന മാങ്ങയുടെ ജ്യൂസ് കൊണ്ട് നമുക്ക് ഒരു ഹൽവ ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാകുന്നേ. ട്രൈ ചെയ്ത് കാണിക്കാം. ഒരു 4-4.5 കപ്പ് കാണും, അത്രേ ഉള്ളേ. മാങ്ങയുടെ ജ്യൂസ് എത്ര ഉണ്ടത്? ജ്യൂസ് ഉണ്ടോ? വെയിറ്റ് ചെയ്യാം. അതുവരെ അടിക്കി പിടിക്കല്ല എന്നേ ഉള്ളൂ. നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യണം. ഇക്കരയുടെ പൊടി ഞാൻ ഹൽവ ഉണ്ടാക്കാൻ എടുത്തു വെച്ചു, അതും എനിക്ക് കിട്ടത്തില്ല. അതേ പാച്ചു എടുത്ത് കഴിക്കുക. ശർക്കരപ്പൊടി പഞ്ചസാര ഇട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇച്ചിരി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ശർക്കരപ്പൊടി എടുത്താണ്. ഞാനൊരു പുഡിംഗ് ട്രൈ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൽ ഒരു അല്പം നെയ് പുരട്ടി വെക്കുക. ഇതേ കൊള്ളാനുണ്ടാവൂന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ഇത് അലുവ ഉണ്ടാക്കിട്ട് ഇതിലോട്ട് ഒഴിക്കും. അലുവ അതിനകത്ത് ഒഴിക്കുമ്പോഴൊക്കെ അത് പിടിക്കാതെ പെട്ടെന്ന് പോരാൻ വേണ്ടി അതിനുവേണ്ടി നെയ് പൊട്ടി വെക്കുക. ഇത് ഇളക്കുന്ന പരിപാടി ഒരാൾ ഏറ്റവും എടുത്തിട്ടുണ്ട്. അവനിത് ഫുള്ള് ഇളക്കിക്കോളാന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കാ ഇങ്ങോട്ട് ഫുള്ള് തന്നെ ഇളക്കിക്കോളാന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ആ ഇളക്കിയിട്ട് എങ്ങനെയാകുമെന്ന്. ഇത് അമ്മ ഇപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ തിളച്ചില്ലെന്നാ പറയുന്നത്. എത്ര സമയം എടുക്കും? തിളച്ചു വരുന്നുണ്ട്, പക്ഷെ എന്നാലും ആയില്ലെന്നാ പറയുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം ആയെന്ന് കേട്ടോ. പാച്ചു ഇളക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് ഞാൻ സിമ്മിലായിട്ടിരുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ശർക്കര പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ശർക്കരയുടെ പൊടിയാ ചായക്കെ എടുക്കുന്നത്. അതാ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ശർക്കര പൊടി ഇതിലേക്ക് ഇടുവാണേ. പാച്ചു അതിലിട്ടത് കേട്ടോ. പഞ്ചസാര ഇടുവാണെങ്കിൽ നല്ല മഞ്ഞ കളറ് തന്നെ കിട്ടുവേ. ഇതിപ്പം നമ്മള് ശർക്കര ആയിട്ട്, അതുകൊണ്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. എന്നെ ഇളക്കാൻ ഏൽപ്പിച്ചിട്ട് അമ്മ അവനോടൊന്ന് ഫാനിടെ കാറ്റ് കൊള്ളാൻ പോലുണ്ട്. ഭയങ്കര ചൂട് നിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയാം കുറച്ചു നേരം ഇളക്കുന്ന പരിപാടി ഞാൻ ഏറ്റെടുക്കാം. ഒരു കപ്പ് കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇളക്കിക്കൊണ്ട് വേണേ. നല്ല കട്ട കിട്ടും. സിമ്പിളായിട്ടിരിക്കുന്നത് കേട്ടോ. അതുകൂടെ ശ്രദ്ധിച്ചോണം. കട്ട കെട്ടാതെ ഇളക്കാം. അതിന്റെ കൂട്ടത്തിൽ ഇതേ ഒരു 1/2 കപ്പ് നെയ്യ് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. കൂടെ തന്നെ ഇതേ കുറച്ച് കശുവണ്ടി മുന്തിരിങ്ങ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഏലക്കാപ്പൊടി ഇടാം കേട്ടോ. ഞാനിപ്പോ ഇച്ചിരി മാംഗോ എസൻസ് ഒഴിക്കുന്നത്. മാംഗോയുടെ ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ഫ്ലേവർ തന്നെ ഇരുന്നോട്ടെന്ന് വെച്ച് അതാക്കുന്നത്. രണ്ടും കൂടെ വേണമെങ്കിലും ചേർക്കാം. പഞ്ചസാര ആയിരുന്നെങ്കിൽ നല്ല മഞ്ഞ നിറം കിട്ടിയേനെ കേട്ടോ. ശർക്കര ഇട്ടത് പക്ഷെ കളറ് പോയി, കാണുമ്പോ ഒരു ഭംഗിയില്ല എന്ന അവസ്ഥയായി. പക്ഷെ ടേസ്റ്റ് കാണുമായിരിക്കും, പക്ഷെ കാണുമ്പോൾ ഒരു രസമില്ല. കുറച്ച് വെളുത്ത എള്ളും കൂടി ഇതാവേ. ഒരു ഭംഗിയായി ഇവിടെ കാണാൻ. നമുക്ക് പച്ചമാങ്ങ വെച്ചു ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പുളിയാ പഞ്ചസാര ഒക്കെ പുരി പുളിയും മധുരവും കൂടെ ഒരു രസമായിരിക്കും. ഞാനൊരു അല്പ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇടണ്ടെന്ന് വിചാരിച്ച എന്നാലും ഇട്ടേക്കാം. ഇതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് വിട്ടു വരണം. നമ്മുടെ നെയ്യൊക്കെ തെളിഞ്ഞു വരണം. അതുവരെ നമ്മൾ ഇളക്കണം. അലുവ അറിയാലോ എല്ലാവർക്കും, പാടാണ് ഇളക്കിക്കൊണ്ടിരിക്കാൻ. അലുവ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അമ്മ ഇവിടെ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നെയ്യ് ഒന്ന് വിട്ട് വരണം. ആർക്കറിയാം? ആർക്കും അറിയത്തില്ല, പലർക്കും അറിയത്തില്ല. ഞാൻ പിന്നെ ഹൈ ഫ്ലെയിമിലല്ല ഇട്ടിരിക്കുന്നത് കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ട് സിമ്മിനേക്കാൾ അല്പം കൂടെ ഫ്ലെയിം കുറച്ചിട്ട് ഗുസ്തി പിടിക്കുകയാണ് അമ്മ. അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിയും. കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുമോ അലുവ എന്ത് ഈസിയാന്ന്.
പക്ഷെ അത് ഉണ്ടാക്കി വരുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്. ഹൽവ ആയി വരുന്നുണ്ട്, ഓൾമോസ്റ്റ് ആയി. അതിന് മണം അടിച്ചിട്ട് നല്ല രസം ഉണ്ടെന്നൊക്കെ പറയുന്നേ. ായിട്ടിരിപ്പുണ്ട് അവന് ഇത് ഇപ്പോഴും ഇളക്കണമെന്ന് പറയുന്നത്. അവനെ കൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ല, എന്നാലും വിടത്തില്ല ഇളക്കണമെന്ന് പറഞ്ഞ കൈയെ പൊട്ടി തുളച്ചു വീഴും. മാവേ വേണ്ട, നമ്മുടെ ഹൽവ ആയിട്ടുണ്ട്, ഇനി അയാൾ നല്ല കട്ടിയാവും, അത് വേണ്ട. ഹൽവ ഇത്രയാകണമെന്ന് പറഞ്ഞ ഇന്ന് പാത്രത്തിലൂടെ വെച്ചു കൊടുക്കും അല്ലേ മാ. ഓക്കേ, ഞാനുണ്ടല്ലോ ഇത് ഓഫ് ചെയ്തേ. ഒരു പുഡിംഗ് ഡ്രൈ എടുത്തിട്ട് ഞാൻ അതിൽ നെയ്യ് പുരട്ടിയിട്ട് കശുവണ്ടിയും കുറച്ച് വെളുത്ത എള്ളും മറ്റേതോ കിസ്മിസ് അതുമൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പ് ഞാനൊരു രണ്ടു മൂന്ന് തുള്ളി മാംഗോ എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ. ഇതിലോട്ട് ഒഴിക്കുവാണേ. ഹലോ, ഒഴിച്ചു കൊടുക്കുകയാണ് ഹലുവ. നമ്മുടെ ട്രൈക്കകത്ത് പലതും അറിയാൻ മാത്രമേ ഉള്ളൂ. ഇതേ ഹലുവ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ പുറത്ത് പോയിട്ട് വന്നത്, അതിപ്പോ ചൂട് മാറും ആ സമയം ഹലുവ ആകട്ടുന്നത്. അപ്പൊ പുറത്ത് പോയിട്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ നമുക്ക് ഹലുവ നോക്കാം എങ്ങനെയാണ്. നമ്മുടെ ഹലുവ റെഡി ആയി വന്നിട്ടുണ്ട്, നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ടാക്കാം. ഓക്കേ, ഇതേ നമ്മുടെ ഹലുവ ഫൈനലി റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മൾ കടയിൽ കാണുന്ന ഹലുവ പോലെ തന്നെ കണ്ടു. ആ ഡെക്കറേഷൻ ഒക്കെ വന്നിട്ടുണ്ട്, കാണാനൊക്കെ സൂപ്പർ ആണ് ഇങ്ങനെ നോക്കുമ്പോ. പക്ഷെ മാംഗോ ഹൽവ നമുക്ക് കണ്ടാ പറയാൻ പറ്റത്തില്ല. അതിന് ശരിക്കും നമ്മള് ഇതിട്ടില്ലേ ശർക്കര ഇട്ടു. ശർക്കര ആകുമ്പോഴേക്ക് കുറച്ചും ഹെൽത്തി ആയിരിക്കും. പ്രോപ്പർ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ഇടല്, പഞ്ചസാര ഇടുക, പിന്നെ പ്രോപ്പർ അതിന്റെ കളർ വേണേ ആഡ് ചെയ്യുക. അപ്പൊ നല്ല ഭംഗിയായിട്ടല്ലേ കിട്ടും. അപ്പൊ ഞങ്ങൾ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഫാമിലി ആയതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് മുറിച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. പക്ഷെ ടേസ്റ്റ് സൂപ്പർ ആണ്, ഒരു പുളിയുണ്ട്. പക്ഷെ എനിക്ക് ആ പുളി ഇഷ്ടം. നിങ്ങൾ ഈ മാങ്ങയുടെ തേര തന്നിട്ടുണ്ടോ? അമ്മ തന്നിട്ടല്ലോ. ആ ടേസ്റ്റ് ആണ്, അടിപൊളിയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കും. കുളിപ്പ് വന്നതിന് കാരണം ഇത് തിന്നുന്ന മാങ്ങയല്ല, ഈ പിഴിയുന്ന കറിയൊക്കെ വെക്കുന്ന ആ മാങ്ങയാ. അത് കൊറേ കിട്ടിയപ്പോ ഞാൻ അതിന്റെ ചാറ് ഇങ്ങനെ എടുത്തു വെച്ചിരുന്നത് കൊണ്ട് അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. മാംഗോ ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ടേസ്റ്റ് ഒക്കെ അടിപൊളിയാണ്, ഒരു പുളിയൊക്കെ ആയിട്ട്, ഒരു പുളിയും മധുരവും മാങ്ങയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്.